സിസ്റ്ററിലേക്ക് സ്വാഗതം. ഇത് എൻ്റെ അരേലിയ ചെടികളാണ്. ഇത് രണ്ട് മൂന്ന് വെറൈറ്റീസ് ചെടികളുണ്ട്. രണ്ട് മൂന്ന് തരത്തിലുള്ള അരേലിയ ചെടികളാണ്. ഇതൊരു തരത്തിലുള്ള അരേലിയ ചെടി. ഇത് ചെറിയ തൈയാണ്. ഇത് ഞാൻ നട്ടിട്ട് കുറച്ച് നാളേ ആയിട്ടുള്ളൂ, വളർന്നു വരുന്നതേ ഉള്ളൂ. ഇത് വേറൊരിനം. ഇത് വെച്ചിട്ട് കുറേ ആയതാ, ഒരു വർഷമായതാ ചട്ടിക്കകത്ത് ആക്കിയിട്ട്. പിന്നെ ഇത് എല്ലാവർക്കും പരിചയമുള്ള വേറൊരിനം. ഇതെല്ലായിടത്തും ഉള്ളതാണ്, എല്ലാവരുടെയും വീട്ടിൽ കൂടെ കാണും. ഇത് ചെടികൾ ഞാൻ ഈ വർഷം വെച്ചതാണ്. ഇത് രണ്ടെണ്ണം, ഈ വലുതേന്ന് രണ്ട് കമ്പ് വെട്ടി കുത്തി ഇത് രണ്ടും, പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വെച്ചതാണ് ഇത് മൂന്നും. ഒരെണ്ണം മാത്രം ഇച്ചിരി ചെറുതായിപ്പോയി, വളർന്നു വരുന്നതേ ഉള്ളൂ. പിന്നെ ഇതൊക്കെ ഇതിൻ്റെ മദർ പ്ലാന്റുകളാണ്. രണ്ട് മൂന്ന് വർഷമായ അരേലികളാണ് അതൊക്കെ. ഈ അരേലിയുടെ കമ്പ് വെച്ചാലും പിടിക്കും. ചെറിയൊരു കമ്പ് മുറിച്ച്, ഇത്ര ഒരു കമ്പ് മുറിച്ച് വെച്ചാൽ മതി, പെട്ടെന്ന് പിടിച്ചു വരും. അതുപോലെ ഇതിൻ്റെയും കമ്പ് വെച്ച് പിടിപ്പിക്കാം. പിന്നെ ഇത് കുറച്ച് ടത്തിൽവൈനാണേ. ഇത് ഞാൻ മറ്റൊന്ന് മുറിച്ച് താഴെ പോയതിൻ്റെ ചെറിയ ചെറിയ കണ്ടുകൾ എടുത്ത് വെറുതെ ചട്ടിക്കകത്ത് ഇട്ടതാണ്. അത് നന്നായിട്ട് പിടിച്ചു വരും. നിന്നാലും ഇതിന് കുഴപ്പമൊന്നുമില്ല. ഇതെല്ലാം മൊത്തം മഴയത്താണ് ഇപ്പോഴും നിൽക്കുന്നത്. മഴ തുടങ്ങിയപ്പം തൊട്ട് ഇന്ന് വരെ ഇത് മഴ നനഞ്ഞ് നിൽക്കുന്നത്. കുറച്ച് കുറേ മഴ കൊണ്ട് കഴിയുമ്പോൾ ഇതിൻ്റെ ഇലയൊക്കെ ഇങ്ങനെ കരിഞ്ഞ് ഇതുപോലെയൊക്കെ പോകാൻ തുടങ്ങും. എന്നാലും മഴ മാറി കഴിയുമ്പോഴത്തേക്കും ഇതെല്ലാം നന്നായിട്ട് പിന്നെയും കയറി വരും. പല പ്രാവശ്യം കട്ട് ചെയ്ത് നിർത്തി, അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇത്ര നന്നായിട്ട് ഇരിക്കുന്നത്. ഇതൊക്കെ കുറേ പ്രായമായതുകൊണ്ടാണ് ഇത്ര നന്നായിട്ട് വരാത്തത്. ഇതിൻ്റെ കമ്പെല്ലാം നീണ്ടുപോയി. ഇനി ഇതിനൊക്കെ ചവിട്ടി നിന്ന് മുറിച്ചിട്ട് വേണം ഇതുപോലെ ശരിയാക്കിയിരിക്കാൻ. രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. കുറച്ചിങ്ങനെ കുറച്ച് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ ഇതിന് ഒന്ന് രണ്ട് പ്രാവശ്യം കട്ട് ചെയ്തതാണ്. ഇതായി വരുന്നതേ ഉള്ളൂ. കുറച്ചും കൂടെ വളർന്നു കഴിയുമ്പോൾ ഇതൊക്കെ ഇതുപോലെ ആയി വരും. പിന്നെ വേനൽക്കാലത്തും ആണേലും പിന്നെ കുഴപ്പമൊന്നുമില്ല. എത്ര വെയിലും കൊണ്ടാലും കുഴപ്പമില്ല. ഇത് ഒത്തിരി വെയിൽ കൊണ്ട് കഴിയുമ്പം കുറച്ചൊക്കെ മഞ്ഞ നിറമായിട്ട് വരുമെന്ന് മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നും വരുന്നില്ല. കട്ട് ചെയ്യുന്ന ഇങ്ങനെ കാണിച്ചു തരാവേ. കത്രി എടുത്തിട്ട് ഇങ്ങനെ ഇതിൻ്റെ അറ്റം ഇങ്ങനെ ഇങ്ങനെ മുറിച്ച് മുറിച്ച് കൊടുത്താൽ മതി. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അത് അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്യുക. ഇങ്ങനെ പൊങ്ങി വരുന്നത്, നീണ്ടു നീണ്ടു വരുന്നത് ഇങ്ങനെ മുറിച്ച് മുറിച്ച് കളഞ്ഞാൽ മതി. അത് കുറേ പ്രാവശ്യം ഇങ്ങനെ മുറിച്ച് കഴിയുമ്പോഴത്തേക്കും അത് നന്നായിട്ട് ആയി വരും. ബോൾ രൂപത്തിലോ ഏത് രൂപത്തിൽ വേണമെങ്കിലും നമുക്ക് മുറിക്കാം, അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച്.